സംഭവ സ്ഥലങ്ങളും അതുപോലെ തന്നെ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളെയും എല്ലാം കാണുകയുണ്ടായി. നല്ല നിലയിലുള്ള വിവിധ തരത്തിലുള്ള അപകടങ്ങളാണ് ഈ മേഖലയിൽ മൂന്നാല് പഞ്ചായത്തിൽ കോളയാട്, കണിച്ചാറ്, ഏരാവൂർ അതുപോലെ തന്നെ കേളകം ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. എത്ര സ്ഥലത്താണ് കൃത്യമായിട്ട് ഉരുൾപൊട്ടിയത് എന്ന് പോലും പറയാൻ സാധിക്കാത്ത രീതിയിൽ 10-30 കേന്ദ്രത്തിൽ ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ വലിയ പാറ അതാണ് ആ റോഡിൻ്റെ മേലെ വന്നു ചേർന്ന രണ്ട് ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വീടുകൾ ചിലത് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, 4 വീട് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. കുറേ വീടുകളിൽ താമസിക്കാൻ തന്നെ പ്രയാസം അവർ ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം എങ്ങനെയാണ് അവിടെ ധൈര്യത്തിൽ നിൽക്കുക എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. പിന്നെ ക്വാറിയുടെ ഒരു പ്രശ്നം അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ക്വാറിയുടെ പ്രവർത്തനം ഇപ്പോൾ തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയൊരു ഉത്തരവോടുകൂടി മാത്രമേ ക്വാറി തുറക്കേണ്ടതുള്ളൂ എന്ന കാര്യവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപകടകരമായ നില ഉണ്ട് എന്നുള്ളത് പൊതുവെ ജനങ്ങളാകെ ഭീതിയോടുകൂടിയാണ് ആ കാര്യം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അത് ചെയ്യും. 4 ലക്ഷം ഉറുപ്പിക പ്രകാരം ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയ അവരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോഴും നൽകി കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് കൊടുത്തു കഴിഞ്ഞു, അവരുടെ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക്, അതുപോലെ തന്നെ ഭൂമി തീരെ പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് ഭൂമിയും അതുപോലെ തന്നെ വീടും ലഭിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു. നാശനഷ്ടങ്ങളെല്ലാം എത്രത്തോളമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. കൃഷി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, PWD ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഉണ്ട്. അവരെല്ലാം എത്രത്തോളമാണ് നഷ്ടമുണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം വളരെ വേഗം കണക്കാക്കാൻ നാശനഷ്ടം തിട്ടപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മഴ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്നിപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ എല്ലാ ജനപ്രതിനിധികളും, ബഹുമാനപ്പെട്ട MP കെ സുധാകരൻ, അതുപോലെ തന്നെ MLA സണ്ണി ജോസഫ്, KK ശൈല ടീച്ചർ, അതുപോലെ രാമേന്ദ്രൻ കടന്നപ്പോഴും തുടങ്ങി സജി ജോസഫ് ഒക്കെ എല്ലാ MLA ഇവിടെ രാവിലെ മുതലേ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ സ്ഥലത്തും സന്ദർശിച്ചിട്ടുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി, ഒരു രാഷ്ട്രീയമോ മറ്റെന്തെങ്കിലും വ്യത്യാസങ്ങളോ ഇല്ലാതെ എല്ലാവരും തന്നെ പള്ളിയിലെ വികാരി ഉൾപ്പെടെയുള്ളവരെല്ലാം യോജിച്ച നല്ല പ്രവർത്തനമാണ് ഇവിടെ നടന്നു വരുന്നത്. വലിയ അപകടമാണ്. വളരെ ചെറിയൊരു മഴ പെയ്യുമ്പോഴേക്ക് തന്നെ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടുന്ന, ഇതൊരു പ്രകൃതിയുടെ പ്രശ്നം മാത്രമല്ല മറ്റേ കാലാവസ്ഥ ചേഞ്ചിൻ്റെ കൂടി പ്രശ്നം ഇതിൻ്റെ അകത്ത് വിളിച്ചു കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എല്ലാ മാധ്യമങ്ങളും പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് നിങ്ങൾ രാവിലെ മുതലേ വളരെ കഷ്ടപ്പെട്ടാണ് ഈ എല്ലാ കാര്യങ്ങളും വാർത്തയും അതുപോലെ തന്നെ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ഗവൺമെൻറ്റിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇതിൻ്റെ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച സന്നദ്ധ പ്രവർത്തകർ, പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ, വാർഡ് മെമ്പർമാർ, ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ, ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള നല്ലൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വലിയ കുഴപ്പത്തിലേക്ക് പോകാതിരുന്നത്. മറ്റ് പ്രയാസങ്ങളും അന്ന് അപ്പോൾ യാദൃശ്യമായി ഉണ്ടായ സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 3 മരണം സംഭവിച്ചത്. ബാക്കി നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആളുകളെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒഴിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഉള്ളിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഈ അത് നമ്മൾ കണക്കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കാലാവസ്ഥ മാറ്റമാണ്, അറിയിപ്പൊന്നും ശരിയല്ല. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ട് അവരെന്നെ പ്രഖ്യാപിച്ചു, ഇനി ആർക്കും റെഡ് അലർട്ട് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഞങ്ങളിപ്പോൾ ആരെങ്കിലും പ്രഖ്യാപിച്ചതുകൊണ്ടോ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല, അതിനെ നേരിടേ പറ്റുള്ളൂ. എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഏത് പ്രതികൂല സാഹചര്യത്തെയും അഭിമുഖീകരിക്കാനുള്ളൊരു തൻ്റെടം കഴിവ് കേരളീയ ജനതക്കുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള ആളുകൾക്കും ഉണ്ട്. അത് നല്ല ആത്മവിശ്വാസത്തോടുകൂടി പോകാം. യെസ്. ആ എല്ലാവരും ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്, ക്വാറി പറ്റില്ല എന്ന് പറഞ്ഞ് ജനങ്ങളും പഞ്ചായത്തും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്വാറി നടക്കുമോ? പിന്നെ അവിടെ ക്വാറി നടക്കുമോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. ഇനി തുറക്കണമെങ്കിൽ തുറക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള സംവിധാനം ഉണ്ടാകണമല്ലോ. അത് ആരുണ്ടാക്കാനാ? ഏത് ഉദ്യോഗസ്ഥം വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റുക? ഗവൺമെൻറ്റിനെ തീരുമാനിക്കണം. അത് സംബന്ധിച്ച് ഇനി അവിടെ തുറക്കണോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അതിൻ്റെ മേലുണ്ടെന്നാണ് പറയുന്നത്. അത് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും രീതിയിൽ ഒരു വൈകാരികമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യില്ല. എന്നാൽ ഉള്ള കാര്യങ്ങളെ ശാസ്ത്രീയമായിട്ട് കണ്ടുകൊണ്ട് നിലപാട് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യും.
നിർത്തുക.